കാലിക്കറ്റ് കണ്ടാട് വിളവേഴ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കരി പിടിച്ച നിലവിളക്കായിക്കോട്ടെ, നമുക്ക് ഞൊടിയിടയിൽ ഇതാ ഒരു തക്കാളി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാക്കി നമുക്ക് എടുക്കാം. കരിയൊക്കെ കളഞ്ഞ് നല്ല അതേ കളറും കാര്യങ്ങളും ഒന്നും വിളക്കിൻ്റെ നഷ്ടപ്പെടാതെ തന്നെ നല്ല സൂപ്പറായിട്ട് എടുക്കാം. അധികം തേക്കേ ഉരക്കേ കാര്യങ്ങളൊന്നും വേണം കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നല്ലപോലെ പഴുത്ത് കേടായി കഴിഞ്ഞാൽ തക്കാളി നമ്മൾ വലിച്ചെറിയും. ഒന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഇടുന്ന ഞാൻ ഗ്രോ ബാഗിലേക്ക് ഇടും, അത് അവിടെ കിടന്ന് മുളച്ച് തൈയൊക്കെ അങ്ങനെയും ആക്കുന്നവരുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ തക്കാളി വരണമെങ്കിൽ ഒരെണ്ണം മാറ്റി വെച്ചു ഒരൊറ്റ പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ നിങ്ങളിനി ഇത് തന്നെ ചെയ്യുള്ളൂ ഇങ്ങനെ കേടായി പോകുന്ന തക്കാളി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ചീച്ചലൊക്കെ വന്ന് കേടായി തുടങ്ങിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പോൾ ഇനി ഇത് ഇത്രയും കുഞ്ഞ് കഷ്ണങ്ങളാക്കണ്ട, നാലായിട്ട് മുറിക്കണവരാണെങ്കിൽ അങ്ങനെ മുറിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ അടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇതിനെ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി റെഡിയാക്കി നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിൻ്റെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇയാളെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വാളമ്പുളിയും ഇരുമ്പും പുളിയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വിളക്ക് കഴുകാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു തക്കാളിയും വെച്ചിട്ട് ഇതേമാതിരി വിളക്ക് നല്ല സൂപ്പറാക്കി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അത്ഭുതമൊന്നുമല്ല ഇത്, നല്ല എന്താ പറയുക, നല്ല സൂപ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തോട് രണ്ട് കാര്യങ്ങളോട് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ, നമ്മുടെ അപ്പക്കാരം. നമുക്ക് ക്ലീനിങ്ങിന് നല്ല സൂപ്പർ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് സാധനമാണ് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വിനാഗിരി ചൊറുക്ക. നമ്മൾ അച്ചാറിലൊക്കെ ഒഴുകിയില്ലേ, അത് തന്നെ ആ സാധനം കൂടി 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അപ്പോൾ അളവ് ശ്രദ്ധിക്കുക, ഈ 1 തക്കാളിക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ഇതാക്കിയേക്കുന്നത്, ചേർത്തേക്കുന്നത്. ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതിനെ ഇതാ അരച്ചങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആളെടുക്കാം, നമുക്ക് നിലവിളക്കാണ് നമുക്കിന്ന് ക്ലീൻ ആക്കാനുള്ളത്. അപ്പോൾ ഇതാ നിലവിളക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കരിയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിനകത്ത് ക്ലാവ്, അടിയിലിങ്ങനെ എണ്ണ കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പച്ച കളറൊക്കെ വീഴും. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ആ തിരിയും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി അതിൻ്റെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് തുടച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ആ കരിയും ഭാഗങ്ങളൊക്കെ പോകും. പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു വക നിർബന്ധമില്ല. കാരണം നമ്മൾ ഈ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെയും അത് പൊയ്ക്കോളും. അപ്പോൾ തുടയ്ക്കണമെങ്കിൽ തുടയ്ക്കാം, തുടയ്ക്കണമെങ്കിൽ തുടയ്ക്കേണ്ട, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിളക്കിന് നമുക്ക് കഴുകാനായിട്ട് എളുപ്പത്തിന് നമുക്കിതിനെ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഊരിയെടുക്കാം. ആ അപ്പോൾ തട്ടത്തിൽ ആ എണ്ണ, അതായത് നമ്മൾ ആ വിളക്ക് വയ്ക്കുമ്പോൾ എണ്ണ വീണിട്ടുണ്ടാവുന്ന ആ ഒരു വിളക്കിരിക്കുന്ന ഇതായിട്ടിരിക്കുന്ന സൈഡില്ലേ, അവിടെയാണ് കേട്ടോ ആ ഒരു ക്ലാവ് പോലെയൊക്കെ പിടിച്ചിരിക്കുന്നത് തട്ടത്തിൽ. അപ്പോൾ ഇതാ വിളക്ക് ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ പേസ്റ്റിന് നമുക്ക് ഇതിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ദേ ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല അല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് കേട്ടോ. എടുത്ത പാത്രവും ഏകദേശം ആ തക്കാളിയുടെ പേസ്റ്റിൻ്റെ കളർ തന്നെയായി പോയി, ഒരു ഓറഞ്ച് പാത്രമായി പോയിട്ട് എടുത്തത് അതാണ്. അപ്പോൾ നമ്മുടെ അതേ പേസ്റ്റ് തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇനി തേച്ച് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെയാണ്, വേറെ ബ്രഷോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കൈകൊണ്ട് ഒരു എന്താ പറയുക, വളരെ ഇതായിട്ട് ഉരക്കയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാവിടെയും, അതായത് നമ്മുടെ ഈ നിലവിളക്കിനെ എല്ലായിടത്തും ഈ പേസ്റ്റിനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അല്ലാതെ ഉരക്കലും കാര്യങ്ങളൊന്നുമില്ല ആ കൈകൊണ്ട്. അപ്പോൾ ഇതാ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കരിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇളകുന്നുണ്ട്. നമ്മുടെ ആ ഒരു തക്കാളി പേസ്റ്റിൻ്റെ കളറ് തന്നെ ബ്ലാക്ക് കളറായില്ല ആ കരിയൊക്കെ ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ നല്ലപോലെ എല്ലാവിടെയും തേച്ച് അങ്ങ് പിടിപ്പിക്കുക. അപ്പോൾ ഈ ഒരു തക്കാളിയുടെ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഈ ഒരു തട്ടും ഒരു നിലവിളക്കും ഉള്ളതാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പാത്രങ്ങൾ, പൂജാപാത്രങ്ങളുണ്ട്, അതേമാതിരി കിണ്ടി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തക്കാളി നമുക്ക് ഇങ്ങനത്തെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതിനകത്ത് ലേശം കൂടുതലുണ്ട്, അപ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് അതിനകത്ത് തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് മാറ്റി അങ്ങ് വയ്ക്കാം. അപ്പോൾ ഇത് എല്ലാം പിടിച്ച് ഇതിൻ്റെ അഴുക്കും കാര്യങ്ങളും നല്ലപോലെ കരി പിടിച്ചതും ക്ലാവ് പിടിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് സംഭവം ഇങ്ങനെ എന്താ പറയുക ഇളകി പോന്നോളും. അപ്പോൾ നമ്മൾക്ക് എളുപ്പമാണ് ഇനി തേച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഒരുപാട് ക്ലാവ് പിടിച്ചതും കരി പിടിച്ചതുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി നേരം കൂടുതൽ നമുക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ സാധാ നമ്മുടെ ഒന്നില്ലെങ്കിൽ ഒരു ചകിരിയോ അല്ലെങ്കിൽ ഇതാ അധികം ഹാർഡല്ലാത്ത സ്ക്രബ്ബറില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉരച്ചു കൊടുക്കുന്നത്. കാരണം നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ വെച്ച് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ ഈ നിലവിളക്കുമ്പോൾ പാടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അങ്ങ് നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വിളക്കിൻ്റെ കണ്ടോ, അധികം നമ്മുടെ ആ വിളക്കിൻ്റെ ആ നല്ല ഒരു കളറും കാര്യങ്ങളൊന്നും അങ്ങനെ നഷ്ടപ്പെടാണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ക്ലീൻ ക്ലീനാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ലൈവായിട്ട് തന്നെ ദേ അതിനകത്തോട്ട് ഞാൻ ദേ വെള്ളമൊഴിച്ച് കാണിച്ചു തരാം കേട്ടോ. കാരണം അല്ലെങ്കിൽ പറയും നിങ്ങൾ തേച്ച് വിളക്ക് വേറെയാണ്, വെള്ളമൊഴിച്ച് കാണിക്കുന്നത് വേറെയാണ്, അങ്ങനെയൊക്കെ നമുക്ക് കമൻറ്റ് വരാറുണ്ട്. നമ്മൾ വളരെ ജെന്യുവൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഒരാളെ പറ്റിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ ലൈവായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടല്ലോ. നല്ലപോലെ വെളുത്ത് നല്ല ഇതായിട്ട് നമുക്കിതാ കിട്ടിയിട്ടുണ്ട്. ആ തട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്ലാവ് പിടിച്ചതും അതൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ദേ വിളക്കിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ പച്ചക്കളറും കരിയും കാര്യങ്ങളും ഇതാ പോയിട്ടുണ്ടല്ലേ. അതേമാതിരി ഇതാ വിളക്കിൻ്റെ ആ ഒരു ഇരുന്ന ഭാഗത്ത് ഒരു റൗണ്ടിൽ നമ്മുടെ തട്ടത്തിലൊരു പാടുണ്ടായിരുന്നു അല്ലേ നമ്മൾ ആദ്യം കാണിച്ചത്. അതും നല്ലപോലെ ക്ലീൻ ക്ലീനായിട്ടുണ്ട്. നമുക്കങ്ങനെ വല്ലാണ്ട് ഉരക്കിയ കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഈ ഇങ്ങനത്തെ ഒരു പേസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിലല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലിരിക്കണേ, ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ നിലവിളക്കൊക്കെ കഴുകി കളഞ്ഞ് നല്ലപോലെ വെള്ളം തുടച്ച് ക്ലീൻ ക്ലീനാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വെള്ളമൊക്കെ ഇരുന്ന് അതും ആ വെള്ളത്തിൻ്റെ ഉണങ്ങുമ്പോൾ ആ ഒരു പാടും കാര്യങ്ങൾ വരുമ്പോൾ നമുക്കെന്താ കാണാൻ തന്നെ ഒരു ആ ഒരു ഭംഗി അങ്ങ് വിളക്കിൻ്റെ ആ ഒരു ഇതങ്ങ് പോവും. അപ്പോൾ നല്ലപോലെ ഒരു കോട്ടൻ്റെ തുണിയോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തുടച്ചിതായി എടുക്കാൻ തന്നെ നോക്കി. നല്ല പുതുപുത്തനായില്ലേ, നമ്മൾ നേരത്തെ കണ്ട വിളക്കല്ലല്ലോ, നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീനായി കിട്ടും. ബുദ്ധിമുട്ട് അധികം ഉരക്കിയ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതാ കണ്ടോ, എന്നാൽ നമ്മുടെ നേരത്തെ വിളക്കിൻ്റേതായ ആ ഒരു ഭംഗിയും കാര്യങ്ങളോ ഒന്നും അങ്ങനെ നഷ്ടപ്പെടേ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ. നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ് ചെയ്തു നോക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കേടാവുന്ന തക്കാളിയും കാര്യങ്ങളും ഒന്നും ഇനി എറിഞ്ഞ് കളയണ്ട, എടുത്തു വെച്ചോ. എന്തായാലും നമ്മുടെയൊക്കെ വീട്ടിൽ ലേശം ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ കാണും അല്ലേ. ഇല്ലെങ്കിൽ ഒന്നും മേടിച്ച് വെച്ചേക്ക്, അധികം പൈസയൊന്നുമില്ല, 10 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ലോണം നമുക്ക് ബേക്കിംഗ് സോഡ മേടിക്കാൻ കിട്ടും കേട്ടോ, നമുക്കിങ്ങനെ ക്ലീനിങ് പർപ്പസിന് വേണ്ടി മേടിക്കാനായിട്ട്. അപ്പോൾ അതേ തട്ടൊക്കെ നല്ലപോലെ തുടച്ചതാ ക്ലീനാക്കിയിട്ട് നല്ലപോലെ നമുക്ക് ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കാനായിട്ട് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ നിലവിളക്കിൻ്റെ 1-2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എളുപ്പമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കുക. ഏത് നമുക്ക് എപ്പോഴാണ് ഏത് മെത്തേഡാണ് കൂടുതൽ സിമ്പിൾ ഈസി എന്ന് വെച്ചിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക. ആരെങ്കിലും ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതും ഒന്ന് പറയണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ, സംഭവം അടിപൊളിയല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ. ഇറ്റ്സ് മീ ശ്രുതി.